തെക്ക് പടിഞ്ഞാറ് ജോർദാനിലെ മരുഭൂമിയിൽ 2000 വർഷത്തെ ചരിത്ര പാരമ്പര്യവുമായി ഒരു നഗരം സ്ഥിതി ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങളോളം ലോകം കാണാതെ ഈ മരുഭൂമിയിലെ പൊടിക്കാറ്റ് ഒളിപ്പിച്ചു വെച്ച ഒരു നഗരം. വാസ്തുശാസ്ത്രവിദ്യയുടെയും മനുഷ്യകലയുടെയും വിസ്മയം പേറിയാണ് ആ നഗരം ഇന്നും കഴിയുന്നത്. ഗരപ്പാറയിൽ നിന്ന് മനുഷ്യൻ കൊത്തിയെടുത്ത ഒരു നഗരം, പേര് പെട്ര. ജോർദാനിലെ വാടിമൂസ താഴ്വരയിൽ എന്നും സൂര്യൻ ഉദിക്കും. പക്ഷേ സൂര്യകിരണങ്ങൾ ആ മരുഭൂമിയിൽ ചൂടുപിടിപ്പിക്കാത്ത സ്ഥലമാണ് സിക്ക്. 250 അടി ഉയരമുള്ളതും 3/4 മൈൽ നീളവുമുള്ള ഒരു മലയിടുക്കാണിത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഈ പാത താണ്ടി 2000 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കുന്നത്. ആ പാത അവസാനിക്കുന്നിടത്താണ് പെട്ര നഗരം ആരംഭിക്കുന്നത്. ലളിതമായ പാറ എന്ന അർത്ഥം വരുന്ന അറബി വാക്കാണ് പെട്ര. എന്നാൽ അത്ര ലളിതമല്ല ഈ നഗരത്തിലെ കാഴ്ചകൾ. ഇന്ന് ലോകത്തെ 7 അത്ഭുതങ്ങളിലൊന്നാണ് പെട്ര എന്ന ദ റോസ് സിറ്റിയും. 2300 വർഷം മുമ്പുള്ള മനുഷ്യരുടെ അവശേഷിപ്പാണ് ഈ കൊത്തുപണികൾ. മൃദുവായ മണൽക്കല്ലായ പാറകളിൽ ശില്പികൾ കൊത്തിയ അത്ഭുതമാണ് പെട്ര. ആംഫി തിയേറ്റർ, സന്യാസിമഠം, ജലസംഭരണികൾ, ജലവിതരണ സൗകര്യങ്ങളൊക്കെ ചേർന്നതാണ് പെട്ര നഗരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അഭിവൃദ്ധിയുടെ കാലഘട്ടത്തിൽ ഏകദേശം 30,000-ൽ പരം ആളുകൾ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജോർദാനിലെ വാദി അറബ് മണലാരണ്യത്തിൽ കാലമാപിനികൾക്ക് മുൻപിലായാണ് ഈ നഗരത്തിന്റെ സ്ഥാനം. ചരിത്രാതീത കാലത്ത് നബാത്തിയന്മാരാണ് ഈ റോസ് സിറ്റി പണിതത്. ബാബിലോണിയൻ അരാമിയൻ സ്വാധീനത്തിന് കീഴിലായിരുന്ന ഒരു അറബ് ഗോത്രമായിരുന്നു നബാത്തിയന്മാർ. അവരുടെ നഗരമായിരുന്നു കല്ലിൽ കൊത്തിയെടുത്ത ഈ നഗരം. മൺമറഞ്ഞു പോയ അറേബ്യൻ ഗ്രീക്ക് വാസ്തുകലയുടെ അടയാളമായാണ് ഇന്നും ഈ ചരിത്ര സ്മാരകം നിലകൊള്ളുന്നത്. ചരിത്രാതീത കാലത്ത് അറേബ്യ, ഈജിപ്ത്, സിറിയ ദേശങ്ങളിലേക്കുള്ള സിൽക്ക് റൂട്ട് എന്ന വാണിജ്യ ഇടനാഴിയിലെ പ്രധാന പട്ടണമായിരുന്നു പെട്ര. ആരാധനാലയങ്ങളും ശവകുടീരങ്ങളുമാണ് പെട്രയിലെ പ്രധാന അവശേഷിപ്പുകൾ. 800-ൽ അധികം ശവകുടീരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏൻകോർ ഇന്ത്യൻ, സിൽക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന 3 മുഖമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത രാജകീയ ശവകുടീരങ്ങളും നഗരത്തിൽ കാണാം. രാജാവിൻ്റെ മതിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനു ചുറ്റുമായി കൽഭിത്തിയിലെല്ലാം തന്നെ ചെറിയ പൊത്തുപോലെ സാധാരണക്കാരുടെ ശവകുടീരങ്ങളുമുണ്ട്. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലായാണ് നബാത്തിയൻ സംസ്കാരം രൂപം കൊണ്ടത്. റോസ് നിറത്തിലുള്ള മണൽ വെട്ടിയുണ്ടാക്കിയ നഗരത്തെ പിന്നീട് റോസ് സിറ്റി എന്ന് വിളിക്കുകയായിരുന്നു. നബാത്തിയരുടെ തലസ്ഥാന നഗരമായിരുന്നു പെട്ര. നിരവധി വ്യാപാര പാതകൾ ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് നിരവധി ആളുകൾ പെട്രയിൽ എത്തുമായിരുന്നു. റോമൻ അധിനിവേശത്തോടെയാണ് പെട്രയ്ക്ക് മറ്റൊരു മുഖമുണ്ടാവുന്നത്. ഏകദേശം 63 BC അതുവരെ പെട്ര ഭരിച്ച നബാത്തികളെ തോൽപ്പിച്ച് റോമക്കാർ ഈ നഗരത്തെ കീഴടക്കുന്നത്. ജോർദാനും സിറിയയും പലസ്തീനും അടങ്ങുന്ന പ്രദേശങ്ങൾ അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി. വാണിജ്യ നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു റോമൻ അധിനിവേശം. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ റോമൻ സംസ്കാരത്തിന്റെ അടയാളങ്ങളെത്തി. അതിനുദാഹരണമാണ് പെട്രയിൽ കാണാനാകുന്ന റോമൻ നഗര മാതൃകയിൽ തീർത്ത ആംഫി തിയേറ്റർ. കടലിൽ വ്യാപാര വഴികൾ ഉയർന്നു വന്നതോടെ പെട്രയുടെ പ്രസക്തി കുറഞ്ഞു വന്നു. BC 364 May 18-19 ഇന്നത്തെ വടക്കൻ ഇസ്രയേലിലും ലെബനനിലുമായി സ്ഥിതി ചെയ്യുന്ന ഗലീലിയെയും സമീപ പ്രദേശങ്ങളെയും വിറപ്പിച്ച ഭൂകമ്പങ്ങളാണ് പെട്രയുടെ സുവർണ കാലഘട്ടത്തെയും അവസാനിപ്പിച്ചത്. BC 363-551 എന്നീ കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് ഭൂകമ്പങ്ങളുണ്ടായി. നഷ്ടപ്പെട്ട പ്രതാപത്തെ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം ജനതയും നഗരവും ഇല്ലാതായി. പിന്നെയും എത്രയോ വർഷങ്ങൾ കടന്നുപോയി. ആ മരുഭൂമി പ്രദേശത്ത് വർഷങ്ങളുടെ ചരിത്രവും പേറി ഈ നഗരം ഒറ്റപ്പെട്ടു. ഇങ്ങനെയൊരു നഗരം ആ മരുഭൂമിയിലുണ്ടെന്നതറിയാതെ നിരവധി തലമുറകൾ അവിടെ ജീവിച്ചു മരിച്ചു. 1812 സ്വിസ് സഞ്ചാരിയായ ജൊഹാൻ ലുഡിംഗ് ബുർക്കാർഡാണ് ചരിത്രത്തിൽ നിന്നും മറഞ്ഞുപോയ ഈ നഗരത്തെ വീണ്ടും ലോകത്തെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ഈജിപ്തിലേക്ക് നടത്തിയ യാത്രയിൽ എവിടെയോ വെച്ച് ഈ നഗരത്തെക്കുറിച്ച് കേട്ടത്രേ. ബെറ്റൂവിയൻ ഗോത്രക്കാർ മറച്ചുവെച്ച ഈ നഗരത്തെ തേടി അദ്ദേഹം വേഷം മാറി ആ മരുഭൂമിയിൽ അലഞ്ഞു. ഒടുവിൽ ആ ചരിത്ര നിർമ്മിതിയെ അദ്ദേഹം കണ്ടെത്തി. ലോകത്തോട് ആ കാര്യം വിളിച്ചു പറഞ്ഞു. നിലവിൽ ഈ നഗരത്തിന്റെ 1/4 ഭാഗം മാത്രമാണ് ഖനനം ചെയ്തിട്ടുള്ളത്. കാലപ്പഴക്കവും മഴയും ഭൂകമ്പവും നഗരത്തിലെ പാറകളിൽ വിള്ളൽ വീഴ്ത്തി. പാറകൾക്ക് സ്ഥാനമാറ്റം സംഭവിച്ചു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ നഗരത്തിന് ഇന്നും ഭീഷണി സൃഷ്ടിക്കുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പാറ വീഴ്ച ഇവിടുത്തെ സന്ദർശകർക്കും അപകടമാണ്. 1985 യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിലേക്ക് പെട്ര ഇടം നേടുന്നത്. ഇന്ന് 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ പഴയ നഗരവും. ജോർദാനിലെ ഈ മരുഭൂമിയിലെത്തുന്ന ചരിത്രാന്വേഷികളോട് നൂറ്റാണ്ടുകളുടെ കഥ പറയുകയാണിന്ന് പെട്ര. അതിൽ വർഷങ്ങളോളം ലോകത്തെ കാണാതെ പെട്ര കഴിച്ചു തീർത്ത ദിനരാത്രങ്ങളുടെ കഥയുമുണ്ടാകും.